കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ചെറുതും വലുതുമായ നിരവധി യൂണിറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. കുതിര സവാരിക്കാരൻ അണിയുന്ന ചട്ട എന്നർത്ഥം വരുന്ന കസോക്കും അതിന്റെ സാരഥിയായ അബ്ദുൾ സമദും കുതിരയോട്ടത്തിന്റെ വേഗതയിലാണ് ഇന്ന് ഈ രംഗത്ത് മുന്നേറുന്നത്. അതിനായി അഹോരാത്രം പ്രവർത്തിച്ചു വരുന്ന ഇദ്ദേഹം ഇനി യാത്ര തങ്ങളുടെ യൂണിറ്റ് സ്ഥാപിച്ച ഇടങ്ങളിലേക്കാണ്. ഏതൊരു ബിസിനസിന്റെയും അടിസ്ഥാന വിജയം എന്ന് പറയുന്നത് മികച്ച രീതിയിൽ വിൽപ്പനാനന്തര സേവനം നൽകുന്നതിലാണെന്ന് പറയുന്ന അബ്ദുൾ സമദ് താനുമായി ഇടപെടുന്നവരോട് ആത്മാർത്ഥമായ സൌഹൃദ ബന്ധം നിലനിർത്താനും മടിക്കുന്നില്ല. ഏതു സമയത്തും കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന സേവനം നൽകാൻ തയ്യാറുള്ള ഇദ്ദേഹം ഫ്ളാറ്റുകൾ പോലുള്ള കമേഴ്സ്യൽ ഏരിയയിൽ ഈ യൂണിറ്റ് സ്ഥാപിക്കുമ്പോൾ വെളിയിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരാൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല എന്നും അവകാശപ്പെടുന്നു. മുൻപ് സാഹചര്യം വളരെ മോശമായിരുന്നു. കാരണം വൈകുന്നേരം എല്ലാവരും നടക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പോകുന്നതല്ല ഓരോ കാര്യബാഗായിട്ടാ. അപ്പോ കാരണം ഇത് പുറത്തിടുകയാണെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി അത് ആക്ഷൻ എടുക്കും. അപ്പൊ അതുകൊണ്ട് വേറെ ഓപ്ഷൻസ് ഇല്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു മിക്സി വർക്ക് ചെയ്യുന്ന രീതിയിൽ നിന്ന് വേണമെങ്കിൽ പറയാം. കുറേ കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടോർ വെച്ചിട്ടുള്ള ഒരു മിക്സി വർക്ക് ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. അതിന്റെ അനുസരിച്ചിട്ട് തന്നെ നമ്മളൊരു ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടാപ്പിൽ നിന്നുള്ള വെള്ളം കൊണ്ട് വരുന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരു വിത്തിൻ നോ ടൈം അങ്ങനെ വേണമെങ്കിൽ പറയാം ആ വേസ്റ്റ് കംപ്ലീറ്റ് വളരെ ഒരു ലിക്വിഡ് ഫോമിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ടാങ്കിലേക്ക് ടാങ്ക് മീൻ അടിഭാഗം മണ്ണായിട്ടുള്ള ഒരു ടാങ്കിലേക്ക് നമ്മൾ തുറന്നു വിട്ടേക്കുക. അത് അതിൽ തന്നെ ഇല്ലാണ്ടായി പോവാണ്. നമ്മൾ അവർ തന്നെ തരുന്നൊരു ഈ ബാക്ടീരിയ ഫോം ചെയ്യാനായിട്ടുള്ള ലിക്വിഡ് ഉണ്ട്. നമ്മൾ ആ ലിക്വിഡും കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ആ ടാങ്ക് തുറക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ വെള്ളം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പം അതുകൊണ്ട് അത്രമാത്രം എളുപ്പമാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു ആവശ്യമായത് കാരണം ഇതിന്റെ 3 HP മോട്ടോർ വർക്ക് ചെയ്യണോ എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ അത്ര വരീഡ് ആവുന്നില്ല. ഈ പവർ കൺസംപ്ഷൻ എന്നുള്ളൊരു സൈഡ് കാരണം ഇത് 28 ഫാമിലി താമസിക്കുന്ന സ്ഥലമാണ്. 28 ഫാമിലി താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നു മോർണിംഗ് 9 o'clock ഒരു ഇൻ ബിറ്റ്വീൻ 8:30 to 9 o'clock നമ്മൾ ഇവിടുത്തെ വേസ്റ്റ് കംപ്ലീറ്റ് തീർക്കുന്നുണ്ട്. പ്രീവിയസ് ഡേയുടെ വേസ്റ്റ് എല്ലാവരും 100% നല്ല വിവരമാണ്. അത്രമാത്രം പ്രത്യേകിച്ചും ഈ ഒരു ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ഈ വേസ്റ്റിന്റെ പ്രശ്നം ഇങ്ങനെ ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് ശരിക്കും പറഞ്ഞ ഇത്രയും ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ ശരിക്കും പറഞ്ഞ വേറെ ഒന്നുണ്ടെന്ന് തോന്നണല്ലോ എനിക്ക്. ഈ നമ്മളുടെ ബയോഗ്യാസിന്റെയോ അങ്ങനെ എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നി ഞങ്ങൾ കുറെ അധികം ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒപ്പീനിയൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാത്തിലും എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഇത് തന്നെയാണ്.